Mama's Kitchen like a swagadam. Lavim, so high irikinala. Video can disturb under the Yankam and Silavan under and a commendable of Wagam Yankam and less and Dosh and guitar and that. But mainly the boil and Ningle commendable a Katarana, Ningle Poraigal Undangil, Adam commendil Arikina, Pinna Channel, Stepadu and Angil Lakeina, other boil and Ningle, subscribe and not to Madikir the Utah. Pin the Valare Leda Maitula, Caval or Anchi Minting under Tayara Kauna, Kari in the Parayan, but you Langil and Kari the Nevera. Best at a Kanyiki Petiorio, Itana Yangle Chayana. And either Namala Kanyikana Yetum, best ingilim, chorinum, Athiavishan Karikavuna Urio, Itana Namala Noda Chayana. And either Kapapadam, Kachite, Namala Tangim, Ulim. Molagu a lancher to Vapil a lancher to Ularthi at another. Papadam kachi ulartana. E kachi ulartana the boil a tane, papadam chutan namaka chayangata. Panyangal with a kachi and a pakanikinra. Kevelem, would you pataminiti kashtima the other chaya? Other why kicker uji la the rikimanakany on dakamba, would you pickle a lingerich amandi ondangi, papadam kachi the ulartha the ungadi ondangi tharala, namakawa narachik and you would come back. നമുക്കതിൻ്റെ പരിപാടികൾ നടത്തി കളയാം. അങ്ങനെ നമ്മൾ സ്വല്പം പപ്പടം കാച്ചാൻ തുടങ്ങുക. അത് പപ്പടം കാച്ചി ഒരു പപ്പട തോരൻ ഉണ്ടാക്കാനാണ്. അതിനായിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു മൂത്ത് വന്നോ എന്ന് അറിയാനായിട്ട് നമുക്കൊരു സ്വല്പം കീറിയെന്നിട്ട് നോക്കാം. ദേ എണ്ണയിലേക്ക് മൂത്തിട്ടില്ല. മൂത്ത് വരുമ്പോ നമുക്ക് അതിലേക്ക് ഇട്ട് ആദ്യം കാച്ചി എണ്ണ എടുക്കാം. അത് കഴിഞ്ഞിട്ട് കഴിക്കാൻ നേരത്തെ എല്ലാം മിക്സിങ്ങും ചെയ്യാം. തണുത്തു പോവാതെ ഫ്രഷ് ആയിട്ട് കഴിക്കാം. ശരി. ഇതേം കാച്ചി ഇനി ദേ മൂത്തിട്ടുണ്ടെന്ന് തോന്നണം. കാച്ചി കഴിഞ്ഞാ പിന്നെ ഡപ്പയിലിട്ടാ തണുക്കൂലല്ലോ പപ്പട. എന്നാ ദേ എണ്ണ മൂത്തിട്ടുണ്ട്. ഇടട്ടെ. Kai a pretty soup chicken and I like it and break. I like it and nothing with yard. Pull a leg. Not a market, Marvis. Now I'll make a tata. I know. Now I'll make you any. Rainy, it doesn't. നമ്മള് പപ്പട തോരൻ ഉണ്ടാക്കാനായിട്ട് പപ്പടം കാച്ചി വെച്ചില്ലേ, പപ്പടം കാച്ചി വെച്ചതിന്റെ കൂടെ ചേർക്കാനുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് അതായത് ചുമന്നുള്ളി ഒന്ന് ഒരു നാലഞ്ച് ദളം ചുമന്നുള്ളി ഒരു സ്വല്പം കറിവേപ്പില, പിന്നെ നമുക്ക് ഈ ഞാൻ എടുത്തിരിക്കുന്ന ഒരു കാൽ മുറി തേങ്ങ കേട്ടോ, അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിന് ചേർത്താൽ മതി. ഇനി അളവൊന്നും വേണ്ട, കാൽമുറി തേങ്ങ. പിന്നെ നമുക്ക് അത് എരിവ് എത്രത്തോളം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ചതച്ച മുളക് പൊടി, ചതച്ച മുളക് പൊടി ഉപയോഗിക്കണം. അതാണ് നല്ലത്. അമ്മ ഇതിനൊരു വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്, അത് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാം. അതായത് ആദ്യം നമ്മൾ എന്നാ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം മുളക് പൊടി ചേർക്കാം. ഈ നമ്മള് നമ്മുടെ ഇടികല്ലില്ലേ, ഇടികല്ലില് ഈ ഉള്ളി ആദ്യം ഇടികല്ലിലേക്ക് ഇട്ട് ഒന്ന് ചതയ്ക്കാം. അത് ചതച്ച് വെച്ച് ഉള്ളി ഇട്ട് ഒന്ന് ചതയ്ക്കും, ജസ്റ്റ് അതൊന്ന് ചതച്ച് വെച്ച് ഇതിനാവശ്യത്തിന് കൂടാനുള്ള ഈ ഇടിച്ച മുളക് അതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്യും. ഓ, എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ കാണിക്കാം ഞാൻ പൊരി എടുക്കുമ്പോ. ചതച്ചെടുക്കട്ടെ എന്നാ, അതൊരു പ്രത്യേക ട്രിക്കാണ്, നല്ലതാണ്. ജസ്റ്റ് ഒന്ന് ചതയ്ക്കുക. ചതച്ചോ. ഉള്ളി ഉള്ളി ചുമന്നുള്ളി കേട്ടാ, ചുമന്നുള്ളി അതിന് ചേർക്കണം. ഒരുവിധം ചതവായി ഇതിലേക്ക് ഇടിച്ച മുളക്,
ചേർക്കണം. അത് നമ്മുടെ ഞാൻ പറഞ്ഞ എരിവ ഞാൻ കുറച്ചാട്ടോ ചേർക്കണുള്ളൂ, പപ്പടത്തിന് അധികം എരിവായ കൂടുതലില്ല. ഇത്ര ഇട്ടോളൂ, രണ്ട് സ്പൂൺ. രണ്ട് സ്പൂൺ ഇത് ഇത് ജസ്റ്റ് ഒന്ന് ദേ മിക്സിങ്, ജസ്റ്റ് ഒന്ന് മിക്സിങ് ദേ. ഉള്ളിയും മുളകും കൂടെ യോജിക്കാൻ വേണ്ടി. പണ്ടത്തെ കാലത്തൊക്കെ ഈ മുഴുവൻ മുളക് ഉള്ളിയായിട്ട് യോജിപ്പിച്ച് ഒലത്താനൊക്കെ, കറി ഒലത്താനൊക്കെ എടുക്കണം. പിന്നെയല്ലേ പൊടികളൊക്കെ തുടങ്ങിയത്. ഇത്രയും മതി, ഇത്രയും മതി, ഇത്രയും മതി. ഇനി നമുക്ക് സ്പൂണിൽ കൊരിയെടുക്കാം. ബാക്കി ഗ്യാസ് ഓൺ ചെയ്ത് കളയാം. ഗ്യാസ് ഓൺ ചെയ്ത് അധികം എണ്ണ വേണ്ട മോനെ, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ആദ്യം തവലിച്ചിട്ട് വെള്ളമുണ്ട്, വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ. പപ്പടം പിന്നെ നമ്മള് കാച്ചി വെച്ചേക്കുവാണല്ലോ. അതെ, നമ്മള് പിടിച്ചിട്ടില്ലേ, മറന്നുപോയി എത്ര വേഗം. ഇപ്പൊ പിടിച്ചല്ലേ ഉള്ളു. എന്നാ ചെയ്യാൻ, ചൂട് കാരണം ആകപ്പാടെ. നിങ്ങക്ക് അവിടെ ചൂടുണ്ടോ? ഇവിടെ ഭയങ്കര ചൂടാ. ഇത്രയും മരങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് ചൂടാല്ലേ. ഇത് മതി എണ്ണ. ഇനി ചെയ്യാൻ പോണത് എണ്ണയൊന്ന് ജസ്റ്റ് ചൂടായിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോ നമുക്ക് ദഹിച്ച് അതച്ചത് അങ്ങ് ഇട്ട് കൊടുക്കാം. കണ്ടോ, കണ്ടു കണ്ടു. ആ ചൂട വേപ്പിലേം കൂടെ ഇടണം. വേപ്പില എടുത്തും പോരാ, ഇതെടുത്ത് വെച്ചിട്ട് ചതക്കണമെങ്കിൽ ചതക്കാം. ഞാൻ ചതച്ചില്ല, നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഫുൾ ഫ്ലെയിം, ഫുൾ ഫ്ലെയിമിൽ കിടന്ന ഇതൊന്ന് ഇളകി കഴിയും, അല്ല ഒന്ന് മിക്സായി കഴിയുമ്പോ നമുക്ക് ഫുള്ളല്ലാട്ടോ, മീഡിയത്തിലാ. ഒന്നായി കഴിയുമ്പോഴേ വെള്ളം മാറ്റി തേങ്ങ അങ്ങ് ഇടുക. അതെ, കണ്ട കണ്ടു കണ്ടു. വേറെ ഒരു കാര്യം ശ്രദ്ധിച്ചോളാം, ചൂടോടുകൂടി യൂസ് ചെയ്യണം. കാച്ചി നമുക്ക് ഡപ്പയില് പപ്പട ഇടാം, പക്ഷെ നമുക്കിത് മിക്സിങ്ങിന് നല്ല ഇങ്ങനെ മിക്സ് ചെയ്യാൻ, ഈ പാകപ്പെടുത്തി കഴിഞ്ഞ ഈ മിക്സ് പാകായി കഴിഞ്ഞാൽ അതിലേക്ക് പൊടിച്ച് പിന്നെ വെച്ചോണ്ടിരിക്കുക. തണുത്ത വെച്ചോണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടാവും, തണുത്ത രുചി കുറയും, അത്രേ ഉള്ളൂ. മഞ്ഞളിടണോ? പൊടിക്കിട്ട് ഇച്ചിരി ഇടാം. ഞാൻ എടുത്തരാം. ഇനി എടുത്തോ, കൈ തട്ടും. ക്യാമറയിലേക്ക് കൈ തട്ടി അമ്മയ്ക്ക് പേടിയാ. അതാ ഞാൻ എടുത്തരാറുണ്ട്. എനിക്ക് തോന്നി പൊടിക്ക് ഒരു പിഞ്ചല്ല. ഇതിന്റെ വെള്ളം ഒന്ന് സ്വല്പം ഒന്ന് വെള്ളം വറ്റി കഴിഞ്ഞാൽ നമുക്ക് പപ്പടം പൊടിച്ചതിലേക്ക് ചേർക്കാം. അത്രയുള്ള പരിപാടി ഉള്ളൂ, എളുപ്പ വഴിയിലുള്ള അറിയാം. പപ്പട ഉലർത്തെന്നാണ് പറയണേ ഇതിന്. പപ്പട പല രീതിയിൽ പറയാം, അല്ല ഉലർത്തെന്ന് പറയാൻ പറ്റില്ല. തേങ്ങ ഇടുന്നുണ്ട്. ഓ, തേങ്ങ ഇടുന്നതിന് ഉലർത്തല്ലല്ലോ, തോരൻ എന്നല്ലേ പറയണ. ഇതായി, നമുക്ക് പപ്പടയിലേക്ക് പൊടിച്ച് ചേർത്താലോ? ചേർക്കാം. ഞാൻ എടുക്കട്ടെ കേട്ടോ. ഒറ്റ പൊടിക്കല്, ഒറ്റ പൊടിക്കല്. ഒരു കാര്യം ചെയ്യണം, ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തു. ഓഫ് ചെയ്തു. എന്നിട്ടല്ലേ ഇങ്ങോട്ട് മാറ്റി കൊടുക്കണ്ട ക്യാമറ വെക്കുക. ഇല്ല, അങ്ങനെ തന്നെ വെക്കാം. എനിക്ക് പ്രശ്നമില്ല. നമുക്കിതേ പപ്പടം ചേർക്കുക. നമ്മുടെ ഫുൾ പപ്പട ആയിട്ടുള്ളത് രണ്ട് മൂന്നെണ്ണം ഉണ്ടല്ലോ ഇവിടെ. ഫുൾപ്പപ്പടം, ഫുൾപ്പപ്പട പോരണുള്ളോ? പൂച്ച ഇവിടുത്തെ പൂച്ച ഏതാ പൊലിച്ചിരിക്കുന്ന പൂച്ച? ക്യാമറ ഷൂട്ട് ചെയ്യുന്ന ആളാണ് ഇവിടുത്തെ പൂച്ച. പൂച്ച ചില സമയത്താണ്, അപ്പൊ ഞാൻ കണ്ടോളൂ. ഫുള്ളായിട്ടുള്ളത് ആദ്യം. ഇതിന് മാത്രം ചെയ്യുമ്പോ എന്നാ ചെയ്യണ്ടെന്ന് വെച്ചാ, മുറുക്കി കാച്ചണത് നല്ലതാ. ഞാൻ പൊടിച്ച് കാച്ച, അല്ല രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കാച്ചിട്ടുണ്ട്. കാണിച്ചു തരാം അതെങ്ങനെയാന്ന്. ഇത് കണ്ടോ, ദേ രണ്ടായിട്ട് നേർ പകുതിയാക്കി കാണിച്ച്. പപ്പട, പപ്പട ഒരു ബിസിനസ് ആണ് നമ്മുടെ. ഇങ്ങനെ ഉണ്ട അതുപോലെ മിക്സാക്കണം എല്ലാം കൂടെ. മിക്സാക്കാം, ഒടിച്ച് മിക്സാ. മിക്സാക്കണം ഞാൻ കൈ കൊണ്ട് അങ്ങനെ ചെയ്യാറമ്മ. ഇത് ചൂടുണ്ട് പാത്രത്തിൽ, നന്നായിട്ട് അങ്ങ് പൊടിക്കാം. അങ്ങനെ
നമ്മുടെ പപ്പട തോരൻ റെഡിയായി. നോക്കിക്കേ, അടിപൊളി. ഞാൻ ടേസ്റ്റ് ചെയ്തു കേട്ടോ, നല്ല രീതി. അതെനിക്ക് അറിയാലോ, ടേസ്റ്റിങ്ങും ക്യാമറയും കൂടെ ഒന്നിച്ചാർന്നുള്ള പരിപാടി. കഞ്ഞിക്കാണ് ഏറ്റവും സൂപ്പർ. അത് ചോറിനും കുഴപ്പമൊന്നുമില്ല. ചോറിനും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ നമ്മള് വൈകിട്ട് കഞ്ഞി എടുത്തേക്കണം. ഈ ഒരു പരുവത്തിൽ ഇത് പൊടിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് കൂടി പോകുന്നത് ചേരുത്, കുറയാനും പാടില്ല. ഇതാണ് പാകം. പാകം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പൊടിച്ചു കഴിഞ്ഞാൽ ഒട്ടും വെച്ചോണ്ടിരിക്കുന്നത് ഉടനെ കഴിക്കാൻ എടുത്തോളാം, തണുത്താ കൊള്ളൂല. ഇങ്ങനെയുണ്ട് നമ്മുടെ പപ്പട തോരൻ. അടിപൊളി ടേസ്റ്റ് ഉണ്ടോ? പിന്നെ സൂപ്പറാ. ഞാനൊന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. വേണേ ഞാൻ നോക്കാട്ടോ. ആ അതെനിക്കറിയാം. നല്ലതാ, നല്ല അടിപൊളി. ഇങ്ങനെ ഞൊടിയിടയിൽ നീ പറഞ്ഞ പോലെ പെട്ടെന്ന് നൊയമ്പുകാലത്തൊക്കെ ഒരു കറി, എന്തെങ്കിലുമൊക്കെ ഒരു തൊടുകറി, ഒരു ചേഞ്ച്, വെറൈറ്റി അല്ലേ. കൊള്ളാം, കൊള്ളാം. നമ്മള് പപ്പടത്തിന് ഉപ്പുണ്ടായിരുന്നത് കൊണ്ട് ഉപ്പ് അധികം ചേർത്തിട്ടില്ല കേട്ടോ. ഓൾറെഡി പപ്പടത്തിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് ഒപ്പ ചേർക്കാത്തത് പോരെ. ആ മതി മതി. നഞ്ഞി കഞ്ഞി എടുത്താലോ? ആ കഞ്ഞി എടുക്കാം. ഹലോ, അപ്പൊ വീട് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലെ? ഇഷ്ടമായിരുന്നു തന്നെ ഞങ്ങൾ വിചാരിക്കുന്നു. ഇടയ്ക്ക് ഒന്ന് വെറൈറ്റി ഒക്കെ ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ അല്ലെ. എല്ലാ ദിവസവും പപ്പടം കാച്ചുമ്പോ ഇടയ്ക്ക് ഒരു ചേഞ്ചിന് നമ്മുടെ പപ്പടമൊക്കെ ഒന്ന് ഉലർത്തി കഴിഞ്ഞാൽ അത് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. വെറൈറ്റി ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാ ഉള്ള അല്ലെ. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, എന്നിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വരുന്ന എല്ലാവർക്കും ഹാർട്ടി വെൽക്കം ടു അവർ ചാനൽ. വേഗം തന്നെ ചാനല് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ തവണ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണുവരേക്കും. ബൈ.